കുറച്ചുകൂടി സെലിബ്രിറ്റി ആയി, ബുദ്ധിയൊക്കെ വെച്ചു. എങ്ങനെ ബുദ്ധി വെച്ചെന്ന് എങ്ങനെ മനസ്സിലാക്കിയേ? ബുദ്ധി ഇല്ലാത്തവരെ കാണുമ്പോ നമുക്ക് മനസ്സിലാവല്ലോ. കഴിഞ്ഞ ഇന്റർവ്യൂ ഭയങ്കര ഹിറ്റ് ആയിരുന്നു, ശേഷം ഇപ്പൊ ബമ്പർ ചിരി ഹിറ്റ് ആണ്, തൊടുന്നത് എല്ലാം ഹിറ്റ് ആണ്. പക്ഷെ ഇവിടെ ഭയങ്കര ഇങ്ങനെ കൂൾ ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എ സി അല്ലേ കൂൾ ആയിട്ടിരിക്കാന്. എന്താ കോൺസെപ്റ്റ്, എന്താ സോൾമേറ്റിനെ കുറിച്ച്? സോൾമേറ്റിനെ കുറിച്ച് ഇങ്ങനെ മുടി സ്ട്രൈറ്റ് ചെയ്ത് ചുമലായ വെള്ളമൊക്കെ ഇട്ട് എല്ലാരും കൊറേ കാര്യല്ലേ ഇഷ്ടം. ഇല്ല, എനിക്ക് കുറച്ച് ചുരുളമുടി. 90s കാര്യല്ല പറഞ്ഞേ. കാലിലിടാൻ ചെരിപ്പ്, സാമ്പാർ വയ്ക്കാൻ പരിപ്പ്, നിന്നെ കാണുമ്പോ വയറ്റിലൊരു തരിപ്പ്. വയറ്റിൽ തന്നെ ആണോ? എല്ലാരും പറയാ എന്റെ നോട്ടം ഭയങ്കര പവർഫുൾ ആണ്. എന്താ കണ്ണാസുഖം? എന്നാലും എങ്ങനെ സ്പോട്ടിലി സാധനം പറയുന്നത്? ഏ, നമ്മള് ഭംഗിയുള്ളവരെ അടുത്തിരിക്കുമ്പോ വരുമല്ലോ. പാടണം. ആ ചേട്ടന് നല്ല ഭംഗിയുണ്ട്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് സെലിബ്രിറ്റി ആയതിനു ശേഷമുള്ള ക്രിസ്മസ്? ഞാൻ മാറിയെന്ന് വെച്ചാൽ ക്രിസ്മസ് മാറത്തില്ലല്ലോ. മുള്ളുകൾ നിറഞ്ഞ സ്ഥലത്ത് നിന്ന് കയറി കയറി അവസാനം ഈ പൂവ് പോലെ ഭംഗിയുള്ളതായിട്ട് എത്തുമ്പോൾ കൂടെ നീ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ടേക്ക് ദിസ് റോസ് ആൻഡ് ടേക്ക് മീ ആസ് യുവർ സ്പൗസ്. റിപ്ലൈ ഞാൻ കൊടുക്കാറില്ല. ഇങ്ങനെ കൈയടിക്കുന്നുള്ള നിന്റെ റോസാപ്പൂ ആരും ഭരിക്കാതിരിക്കാൻ ഞാൻ വേണമെങ്കിൽ മുള്ളായിട്ട് കവൽ നിൽക്കാം. Can I be your Jesus? Because I can show you heaven tonight. Last YouTube search. Age of Mastani. ഏറ്റവും ആദ്യം ഇത്രയും ബലൂൺസ് ആരാണോ പൊട്ടിക്കുന്നത് അവരാണ് ഫൈനലായിട്ട് ജയിക്കുന്നത്. അപ്പോ തോറ്റ ആള് നമ്മൾ ഈ അരിപ്പൊടിയിൽ മുക്കിയെടുക്കും. അത്രേ ഉള്ളൂ, സിമ്പിൾ ഗെയിം. സ്റ്റോൺ പേപ്പർ സീസർ. ഓൾ ദി ബെസ്റ്റ്. എന്താ ഉണ്ടായേ? എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു. പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവശു മസ്തി വിത്ത് മസ്താനി. ഇന്ന് എന്റെ കൂടെ ഉള്ള ഒരു ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ, ഒരു പിക്കപ്പ് ലൈൻ ട്രെൻഡ് നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. കുറച്ച് നാൾ മുന്നേ പിക്കപ്പ് ലൈൻസ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഈ ഒരു ട്രെൻഡ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മഹാനാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. കാർത്തിയാണ്, വെൽക്കം ചെയ്യാം. ഹലോ, വെൽക്കം ടു ദി ഷോ. ഹായ്, മാറ്റിക്കും. കുറച്ച് ഇൻട്രോയ്ക്ക് വേണ്ടി വെച്ചാ. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ തൊട്ടല്ലേ വെറൈറ്റി മീഡിയയിലിരുന്നേ? അതെ. ഇപ്പൊ കുറച്ചുകൂടി സെലിബ്രിറ്റി ആയി, എങ്ങനെയുണ്ട് ലൈഫൊക്കെ? ലൈഫ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയി പണ്ടത്തേനേക്കാളും. അതെന്താ, പണ്ട് സ്റ്റാൻഡേർഡ് അല്ലായിരുന്നു? പണ്ട് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ സാധാരണ പിള്ളേർ പോലെ ആയിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ബുദ്ധിയൊക്കെ വെച്ചു. പൊതുസ്ഥലത്ത് എങ്ങനെ പെരുമാറണമെന്നൊക്കെ പഠിച്ചു. എങ്ങനെ ബുദ്ധി വെച്ചെന്ന് എങ്ങനെ മനസ്സിലാക്കിയേ? ബുദ്ധി ഇല്ലാത്തവരെ കാണുമ്പോ നമുക്ക് മനസ്സിലാവല്ലോ നമ്മുടെ വ്യത്യാസം. അങ്ങനെ ആരെങ്കിലും കണ്ടോന്ന് ഞാൻ ഇപ്പൊ ചോദിക്കും. അപ്പൊ നീ എന്നാന്ന് പറയാനല്ലേ ചോദിക്കുന്നില്ല, മുൻകൂട്ടി മനസ്സിലാക്കി. ഓക്കെ, ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും നമ്മള് വെറൈറ്റി മീഡിയയിൽ വന്നു. കഴിഞ്ഞ ഇന്റർവ്യൂ ഭയങ്കര ഹിറ്റ് ആയിരുന്നു, അതിനുശേഷം ഇപ്പൊ ബമ്പർ ചിരി ഹിറ്റ് ആണ്, തൊടുന്നത് എല്ലാം ഹിറ്റ് ആണ്. ഞാൻ ഹിറ്റ് ആയി. ഓക്കെ, ആ പറ എങ്ങനെയുണ്ട് സെലിബ്രിറ്റി ലൈഫ്? എങ്ങനെയുണ്ട് സെലിബ്രിറ്റി ലൈഫ്? അങ്ങനെയൊന്നും ആയിട്ടില്ല, എന്റെ ലക്ഷ്യം ഇനിയും വലുതാണ്. കുറച്ചുകൂടെ കേറി എല്ലാരും അറിയപ്പെടുന്ന രീതിയിൽ എത്തണം, ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, ഇതൊക്കെയാണ് ലക്ഷ്യം. പക്ഷെ കൊറേ ആൾക്കാർ അറിയുന്നുണ്ടല്ലോ, ഞാൻ തന്നെ ഇന്ന് രാവിലെ തിരിച്ചറിഞ്ഞില്ലേ. കണ്ടപ്പോഴല്ലേ തിരിച്ചറിഞ്ഞു. തൊപ്പയാണെങ്കിൽ മാറ്റണോ തലമെന്ന്? കൊള്ളില്ലല്ലേ, എന്റെ മുടിയുടെ അത്ര ഭംഗി തൊപ്പിയിട്ടില്ലല്ലോ. അതെ. അപ്പോ കോളേജിലാണ് ഇപ്പോ ലാസ്റ്റ് ഇയർ ആയി. ഏറ്റവും പുതിയ വിശേഷം എന്താ സിനിമയിൽ ആക്ട് ചെയ്യുന്ന പറ? പുതിയൊരു സിനിമയിൽ ആദ്യമായിട്ട് ചാൻസ് കിട്ടി, ഇടിയൻ ചന്തു എന്ന് പറഞ്ഞ ശ്രീജിത്ത് ഏട്ടൻ, മറ്റേ കുട്ട അല്ല കുട്ടനാടൻ മാർപ്പാപ്പന്റെ ഡയറക്ടർ, പിന്നെ വിഷ്ണു കൃഷ്ണൻ ചേട്ടൻ മെയിൻ ആയിട്ട് അഭിനയിക്കും. അതിലെന്താ റോൾ? എന്താ പുള്ളിന്റെ ക്ലാസ്മേറ്റ് ആയിട്ട് ഏറെക്കുറെ ഉണ്ട്. ഓക്കെ, ഞാനേ ഇപ്പൊ നിന്റെ നേരത്തെ പറഞ്ഞ പോലെ നിന്റെ വീഡിയോസും എല്ലാം കാണുമ്പോൾ ഭയങ്കര ചിൽ ചില്ലായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ ഭയങ്കര ഇങ്ങനെ കൂൾ ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എ സി അല്ലേ കൂൾ ആയിട്ടിരിക്കാൻ? അല്ല, കുറച്ചുകൂടെ ആക്റ്റീവ് ആവാത്ത എന്താ, വീഡിയോയിൽ മാത്രം ആക്റ്റീവ് ആവുള്ളൂ? ഇല്ല, ആക്റ്റീവ് ആവും, നമ്മളിങ്ങനെ മിണ്ടി മിണ്ടി വരുമ്പോ ഫ്ലോ കിട്ടുമല്ലോ. ഓക്കെ, എല്ലാം അങ്ങനെയല്ലേ തുടങ്ങുമ്പോ സ്ലോ ആയിരിക്കും.
ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട് ഈ ഗേൾസ് ഫാൻസിന്റെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? മറ്റു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടായിരുന്നു എന്താ പൂന്തോട്ടമാണ്, പൂന്തോട്ടം ഉള്ളപ്പോ ഒരു പൂ എന്തിനാന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പൊ എത്ര പൂന്തോട്ടം വിസിറ്റ് ചെയ്തു? ഇല്ല, അന്ന് മെച്ചൂരിറ്റി ഇല്ലാത്തോണ്ട് പറഞ്ഞു. ഇന്ന് ഞാൻ കുറച്ചുകൂടെ ഡെവലപ്പ് ആയില്ലേ, നമ്മൾ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് പെരുമാറാൻ പഠിച്ചു. എന്താ അല്ലല്ലോ, ഇല്ലെങ്കിൽ നമ്മള് സ്റ്റാൻഡേർഡ് കളയണ്ടല്ലോ. സ്റ്റാൻഡേർഡ് ഉള്ളവരൊക്കെ ഡിസ്റ്റൻസ് ഇട്ടാണോ പെരുമാറുന്നേ? ഡിസ്റ്റൻസ് അല്ല, നമ്മൾ ഇങ്ങനെ കേറിച്ചെന്ന് കോഴിത്തരാവില്ലേ, എല്ലാരും പറയും ഇവനെന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ പറയില്ലേ, അതുകൊണ്ട് ആരും അറിയാണ്ട് നോക്കാം. ഓ, അപ്പൊ സീക്രട്ട് ആയിട്ട് മറ്റേ പകൽമാനും അന്നെല്ലി പറഞ്ഞ പോലെ. ഓക്കെ ഓക്കെ, അപ്പൊ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താ? ഇപ്പോഴും സിംഗിൾ ആണോ? സിംഗിൾ ആ, എങ്ങനെ സിംഗിൾ ആണ്. ആണോ, എന്താ റെഡി ടു മിംഗിൾ ആവുന്നില്ല? റെഡി ടു മിംഗിൾ സോൾമേറ്റിനെ കാണണ്ടേ? സോൾമേറ്റിനെ കിട്ടണ്ടേ? കിട്ടില്ലേ. എന്താ കോൺസെപ്റ്റ് എന്താ സോൾമേറ്റിനെ കുറിച്ച്? സോൾമേറ്റിനെ കുറിച്ച് ഇങ്ങനെ മുടി സ്ട്രൈറ്റ് ചെയ്ത് ചുമലേ വെള്ളമൊക്കെ ഇട്ട്. ഓക്കെ, എന്നിട്ട്? എന്നിട്ട് കഴുത്തില് ക്യാമറ ഉള്ള മാല. ക്യാമറ അല്ലേ ഇത്? ഓക്കെ, എന്നിട്ട്? ഇതൊക്കെ മതിയാ? പക്ഷെ വയസ്സ് ഇച്ചിരി കുറവായിരിക്കും. അതിപ്പോ ചർമ്മം കണ്ട പ്രായം തോന്നാതിരുന്ന പോലെ. ആധാർ കാർഡ് ചർമ്മം അല്ലല്ലോ. ആധാർ കാർഡ് ഫോണോട്ടൊക്കെ നമ്മള് കാണിക്കോ? ഇല്ല. നീ ഒന്ന് മനസ്സിച്ചാ നമുക്ക് സ്റ്റുഡിയോ ഒന്ന് മണിയറക്കോ. ഓക്കെ, അപ്പൊ എന്നെ പോലെ ഇരിക്കണം സോൾമേറ്റും. ഇഷ്ടായോ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ? ഇഷ്ടായോ? ഇഷ്ടായി. എന്താ അങ്ങനെയല്ല, നമ്മളെ സംസാരവും ഇതും വേറെ. എന്നാ നീ ഇവിടെ വന്നിരിക്കാ? അവിടെ വന്നിരിക്കാ? അവിടെ ഇരിക്കുമ്പോ മിണ്ടണ്ടല്ലോ. ഞാൻ മിണ്ടുന്നില്ല. നീ മിണ്ടുന്നില്ല എന്നാ ചോദിക്കുന്നുണ്ട്? പറഞ്ഞോ ബാക്കി വിശേഷം. പറ എങ്ങനെ ക്രിസ്മസ്? ചേച്ചിയാ സോൾമേറ്റ് എന്ന് പറഞ്ഞിട്ട് ചേച്ചിന്നു. സച്ചിനും ഇവരും ഇതല്ലേ, പ്രായം കൂടിയല്ലേ. പക്ഷെ സച്ചിൻ ചേച്ചി എന്നല്ലല്ലോ വിളിക്കുന്നേ. കെട്ടുന്നതിന് മുന്നേ ചേച്ചിന്ന് വിളിച്ചെങ്കിലോ? ഏയ് ഇല്ല, അന്ന് ചേച്ചിന്ന് വിളിക്കണം. അപ്പൊ ഞാൻ തന്നെ അനിയന്റെ പോലെ കാണും, പിന്നെ ആ ഒരു ഫ്ലോ ഉണ്ടാവില്ല. ബേബിന്ന് വിളിക്കാം. ഓക്കെ ഡോ. ഇപ്പൊ ബമ്പർച്ചിരിയിലൊക്കെ ഇപ്പൊ കൊറേ നാളായിട്ട് കാണുന്നില്ല, എന്തൊക്കെ? ബമ്പർച്ചിരിയിൽ പോണം, സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാൻ അങ്ങനെ ഇരിക്കണം. ഒരു അഞ്ചാറ് ദിവസം ഇരുന്ന് എഴുതണം. ഇപ്പൊ ഈ ക്ലാസ് എക്സാം ഒക്കെ നടക്കുമല്ലേ, ലാസ്റ്റ് ഇയർ അല്ലേ, എങ്ങനെയെങ്കിലും കഴിഞ്ഞിട്ട് ഇനി ഇതിനു വേണ്ടിയൊക്കെ ഇറങ്ങാന്ന് വിചാരിച്ചു. എപ്പോഴും നീ അല്ലേ പിക്കപ്പ് ലൈൻ ട്രെൻഡ് ഒക്കെ നീ വിളിക്കണം, കുഴപ്പമില്ലല്ലോ. നമ്മള് ബേബി ബേബി അല്ലേ, ബേബി അല്ലേ പിക്കപ്പ് ലൈൻ ഒക്കെ കൊണ്ടുവന്നേ. പക്ഷേ കുറെ ആൾക്കാർ അത് കോപ്പി അടിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാനൊരു വെറൈറ്റിക്ക് ഒരു പിക്കപ്പ് ലൈൻ പറയാം, അത് റേറ്റ് ചെയ്യണം. ഓക്കെ, വേറൊരു എന്റെ തന്നെ ഒരു ഇന്റർവ്യൂ ഒന്ന് ഞാൻ ഇൻസ്പയർ ചെയ്തതാണ് എന്റെ സ്വന്തമല്ല, കോപ്പിറൈറ്റ്. കൗ തരും കൗ മിൽക്ക്, റബ്ബർ തരും റബ്ബർ മിൽക്ക്. തരാൻ പറ്റും ഷോർട്ട് ആക്കണം. പിക്കപ്പ് ലൈൻ ഷോർട്ട് ആക്കി പറയും. കൗ തരും മിൽക്ക്, കൗ തരും മിൽക്ക്. കോഴ്സ് ഉണ്ട്, പഠിക്കണം. ഓക്കെ, പഠിപ്പിച്ചാലോ എന്നെ, പൊളിക്കും. ഇത് പറയും. കൗ തരും മിൽക്ക്, റബ്ബർ തരും റബ്ബർ മിൽക്ക്, എന്റെ കൂടെ വന്ന ഞാൻ തരും ഡയറി മിൽക്ക്. നമ്മള് വേറെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അതോ ഇത് കേട്ട് പോയോ? ഇല്ല, അന്ന് എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. അല്ല പുള്ളി ഫുള്ള് ഇരുന്നോന്ന് ചോദിച്ചാ. അല്ല പുള്ളി പറഞ്ഞു, ഞാൻ ഇൻസ്പയർ ചെയ്തതാ. അത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ഈ പിക്കപ്പ് ലൈൻ ഒക്കെ എവിടുന്ന് ആദ്യം ആ ഒരു ഇതൊക്കെ കിട്ടിയും? അല്ല ആരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പൊ എനിക്ക് ആരും അയച്ചു തന്നു. കൊള്ളാലോ, അപ്പൊ വെറുതെ ഇങ്ങനെ എഴുതി നോക്കി, വൈമോ വരുന്ന സംഭവം ചെയ്തപ്പോ ക്ലിക്കായി. അല്ലാണ്ട് അറിഞ്ഞോണ്ട് ഇതായതല്ല. ഒരു കയ്യബദ്ധം, നല്ലൊരു കയ്യബദ്ധം. ആ പിക്കപ്പ് ലൈൻസ് ഒക്കെ ഇപ്പം ട്രെൻഡ് ഔട്ട് ആയി, അപ്പോ ഫീൽഡ് ഔട്ട് ആയ പോലെ ഫീൽ ചെയ്യാറുണ്ടോ? ഫീൽഡ് ഔട്ട് ആയ അതൊരു ട്രെൻഡ് അല്ലേ, നമ്മുടെ കരിയർ മൊത്തം അതിലല്ലല്ലോ. പിന്നെ എന്തെങ്കിലും ചെയ്യണം, പുതിയ എന്തെങ്കിലും വരുമല്ലോ, നമ്മളെ കണ്ടുപിടിച്ച് ചെയ്യണം. പുതിയത് എന്താ ഉദ്ദേശിക്കുന്നത്? പുതിയ ഞാൻ ആദ്യമേ റോസ്റ്റിംഗ് ആയതുകൊണ്ടിരുന്നു യൂട്യൂബിലൊക്കെ, പക്ഷെ അന്നൊന്നും അധികാരം കണ്ടില്ല. പിന്നെ പിക്കപ്പ് ലൈൻ വന്നപ്പോഴാണ് റോസ്റ്റിംഗ് ചെയ്യണം ഇനി ഒന്നുകൂടെ. ഓക്കെ, താടി മീശയുടെ കാര്യം പറഞ്ഞില്ലേ, എന്താ താടി മീശ കിളിക്കാത്തെ? റൊണാൾഡോയ്ക്ക് താടി ഉണ്ടോ? റൊണാൾഡോ ഷേവ് ചെയ്യുന്നുണ്ടോ? ഇല്ലേ. ആണോ? ഞാൻ വിചാരിച്ചാടിയൊക്കെ പണ്ടല്ലേ ട്രെൻഡ്, താടിക്കാരന്മാരെ ഇഷ്ടമുള്ള പെമ്പിള്ളാരൊക്കെ. എനിക്ക് കുറച്ച് ചുരുളമുടി, നീ എന്നെ സോൾമേറ്റ് ആയിട്ട് കണ്ടല്ലോ, അപ്പൊ പിന്നെ എന്റെ ഇഷ്ടം നോക്കണ്ടേ? സോറി, ഇടക്കിടക്ക് എന്റെ മൃഗ മൈൻഡ് വരും, അപ്പൊ ഞാൻ റോസ്റ്റ് ചെയ്യും. നീ പക്ഷെ ചുമ്മാതാ, ഭയങ്കര പാവാ. അപ്പൊ കാർത്തിക് നമ്മുടെ പിക്കപ്പ് ലൈൻ ആണല്ലോ താരമാക്കിയതോ? ഏറെക്കുറെ. അപ്പൊ നമ്മളിവിടെ കുറച്ച് ഒരു സെഗ്മെന്റിലേക്ക് പോവാം, കുറച്ച് പ്രൊഡക്ട്സ് സാധനങ്ങൾ ഇവിടെ തരും, അപ്പൊ അത് വെച്ചിട്ടുള്ള പിക്കപ്പ് ലൈൻ കാർത്തി പറയണം. പറ്റും.
നിന്നെ കൊണ്ട് പറ്റാത്തത് എന്താ? തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് പ്രോഡക്റ്റ് ചെരുപ്പ്. കഴിഞ്ഞ ഇന്റർവ്യൂവിനാലും ഇറങ്ങാ. അല്ല ചെരുപ്പ് റൊമാൻറ്റിക് ആയിട്ട് അല്ല. അതിനെന്തോ നമ്മള് കാലിലൊക്കെ ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്ന എന്തോ റൊമാൻറ്റിക് സീൻസ് ഉണ്ട്. അനുമലി തന്നെ ഉണ്ട്. പറയട്ടെ? ആ പറഞ്ഞോ. നോക്കേ, കാലിലിടാൻ ചെരുപ്പ്, സാമ്പാർ വയ്ക്കാൻ പരിപ്പ്, നിന്നെ കാണുമ്പോ വയറ്റിലൊരു തരിപ്പ്. വയറ്റി തന്നെ ആണോ? കള്ളോ? സൂപ്പർ. ഞാൻ അറിയുന്നില്ല. അടുത്ത പ്രോഡക്റ്റ് ജ്യൂസാ? അല്ല, അത് ഇത് കഴിഞ്ഞിട്ട് തരാം. വെള്ളം. വെള്ളം കുടിക്കാനുണ്ട് വെള്ളം, അമ്മയോട് പറയുന്ന കള്ളം, നീ തൊട്ട നിറയുന്ന എന്റെ ഉള്ളം. ഓക്കേ, തളാ ഞാൻ വാങ്ങിട. അടുത്തത് മേക്കപ്പ്, പുട്ടി, എന്താണെങ്കിലും നിനക്ക് ഉദ്ദേശിക്കാം. കട കുത്തി പൊളിച്ചോണ്ടോ? ഇതെന്തായത്? ഇത് മേക്കപ്പ് ബാഗ്. ബാഗോ? പൗച്ച്. പൗച്ചാണ്. കാണിച്ചേ. തൽക്കാലം ചെറുതാ, സാധാരണ ഒരു രണ്ടെണ്ണം കൂടി എക്സ്ട്രാ വരാറുണ്ട്. വേറെ വണ്ടി വിളിച്ചോണ്ടോ? കൊണ്ടു തന്നെ. അല്ല, ഒരു വണ്ടിയില്ല, ഞാൻ ഒരുമിച്ച് വന്നേ. പലരുടെ ഞാൻ പിക്ക് ചെയ്തു. രാവിലെ ഡമ്പലായിട്ട് എടുക്കാൻ 2 കിലോ ഉണ്ട്. പറയട്ടെ. ഓക്കെ, കൂട്ടിലുള്ളത് പട്ടി, നീടുന്നത് പുട്ടി, നമുക്ക് വേണ്ട ഒരു കുട്ടി. ഓക്കെ, രണ്ടെണ്ണോ? രണ്ടെണ്ണോ. ഇഷ്ടപ്പെട്ട ഇതിലോ? ഇതിലാണോ? ഇതിലല്ല, ഞാൻ പറഞ്ഞതിലേ. പറഞ്ഞതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാ എന്താ? കാലിലിടാൻ ചെരുപ്പ്, അതെന്താ? സാമ്പാർ വെക്കാൻ പരിപ്പ്, നീ തൊട്ട ആകെ വയറ്റിൽ തരിപ്പ്. എനിക്ക് തരിപ്പാ ഇഷ്ടം, പണ്ട് തരിപ്പാ ഇഷ്ടം. തരിപ്പിന്റെ അസുഖമുള്ള ചെറുതായിട്ട് വലുതായിട്ട് ഇരുമ്പെല്ലാം പിടിച്ചാ. എന്നാല് എങ്ങനെ സ്പോട്ടിലി സാധനം പറയുന്നത്? എനിക്ക് ഭയങ്കര അത്ഭുതം. ഞാൻ വിചാരിച്ചു പ്രിപ്പയർ ചെയ്ത്. ഏയ്, നമ്മള് ഭംഗിയുള്ളവരെ അടുത്തിരിക്കുമ്പോ വരുമല്ലോ. പാടുന്ന ആ ചേട്ടന് നല്ല ഭംഗിയുണ്ട്. ആ, അപ്പൊ ഇപ്പൊ ക്രിസ്മസ് ഒക്കെ ആണല്ലോ. കാർത്തിയുടെ ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ ക്രിസ്മസ് ഒക്കെ. ഇപ്പൊ കുറച്ച് സെലിബ്രിറ്റി. ഒരു വർഷമല്ലേ ഉള്ളൂ, കഴിഞ്ഞ ക്രിസ്മസ് കഴിഞ്ഞിട്ടല്ലേ ഇവിടെ പോയേ. ഫസ്റ്റ് ക്രിസ്മസാ. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് സെലിബ്രിറ്റി ആയതിനു ശേഷമുള്ള ക്രിസ്മസ്? ഞാൻ മാറിയെന്ന് വെച്ചാൽ ക്രിസ്മസ് മാറത്തില്ലല്ലോ. ഇതേ മുഖംമൂടി, ഇതേ കരോൾ. അതേ മുഖംമൂടി അല്ലല്ലോ, കഴിഞ്ഞ പ്രാവശ്യം വേറെ മുഖംമൂടി. കഴിഞ്ഞ പ്രാവശ്യം പുലികളിയുടെ മുഖംമൂടി ആയിരുന്നു. ചേച്ചി എന്നാ പറയുന്നേ? ഓക്കെ ചേച്ചി, വിളിക്കണ്ടോ? വരാ ബേബി. എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടോ? ഡിഫറൻസ് ആയിട്ട് ഇനി വരുന്നല്ലേ ഉള്ളു. അപ്പോ ക്രിസ്മസിന് ഷൂട്ടായിരിക്കും അവിടെ. ലൊക്കേഷനിൽ എന്തേലും ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തേലും വേണമെങ്കിൽ ചേച്ചി വിളിച്ചല്ല, ബേബി വിളിച്ചുവാണെങ്കിൽ നമുക്ക് ക്രിസ്മസിന് കൂടാം. ഓക്കെ, ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കും, വരണോ? ഞാൻ ഒരു ഫോട്ടോ അയച്ചു തരും. എനിക്ക് എന്തിനാ? സാന്റാക്ലോസിനെ കാണിച്ചു കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് തരാൻ പറയാൻ. ഞാൻ തന്നെ അങ്ങ് വരാം. ഇനി സാന്റാക്ലോസ് വന്നിട്ട് ഇനി ആൾക്ക് എന്നോട് ലവ് ആയാലോ? ഏ, ഇത്രയും പ്രായമില്ലേ. പ്രായം കൂടിയ ആൾക്കാരെ ഇഷ്ടം അല്ല. ഓക്കെ, ഇപ്പോ ഈ പണ്ടത്തെ ക്രിസ്മസിന് എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ ഉണ്ടോ? പണ്ട് ക്രിസ്മസ് പിള്ളേരുടെ കൂടെ ഇങ്ങനെ കൊട്ടി കൊട്ടി കരോളിനൊക്കെ പോകും. ഇപ്പൊ പട്ടിയായിട്ട് ഓടിക്കുമല്ലോ എല്ലാരും. പട്ടിയാണല്ലോ ഈ കരോളിന്റെ പ്രധാന വരില്ല. അപ്പൊ പട്ടിയായിട്ട് ഓടിച്ച് പൈസ ഒക്കെ കുറെ പോയി. എങ്ങനെ? താഴെ വീണ്. പട്ടി ഓടിക്കുമ്പോ ജീവൻ നോക്കണ്ടേ? പൈസ നോക്കണ്ടേ? പൈസ എന്തായാലും പിന്നെ പട്ടി കടിച്ച് ആശുപത്രി കൊടുക്കണ്ടേ? ഇപ്പൊ എല്ലാം ഈക്വലാവില്ലേ. അങ്ങനെ പൈസ ഒക്കെ പോയി, പിന്നെ പോയതിനൊരു പ്രയോജനം ഇല്ലാണ്ടൊക്കെ ആയിട്ടുണ്ട്. നീ ക്രിയേറ്റർ ആണല്ലോ, അപ്പൊ സംടൈംസ് എപ്പോഴും നമുക്ക് ഇങ്ങനെ കണ്ടന്റ്സ് കിട്ടില്ലല്ലോ. ആ സമയത്തൊക്കെ എന്ത് ചെയ്യും? കണ്ടന്റ്സ് കിട്ടാത്തപ്പോ ഞാൻ അധികം, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പല മൂടാ. എന്ന് വെച്ചാ കൊറേ നാള് പെട്ടെന്ന് വീഡിയോ ഇടും, കൊറേ നാള് ഇടാണ്ടിരിക്കും. അങ്ങനെ കൊറേ ഇരുന്ന് ആലോചിക്കും. നമ്മള് വെറുതെ ഇരുന്നൊക്കെ ആലോചിക്കുമ്പോ വീട്ടിൽ നിന്ന് തെറി പറയും, വല്ല പണി എടുക്കടാ, ഇതിന്റെ പുറകെ നടന്നിട്ടൊന്നും കാര്യമില്ല, ഇതൊക്കെ ഒരു സൈഡാണ്, പഠിച്ച് രക്ഷപ്പെടാൻ നോക്ക്. അപ്പൊ എനിക്ക് ഇങ്ങനെ പഠിച്ച് രക്ഷപ്പെടാനൊന്നും വലിയ താല്പര്യം ഇല്ല. പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാ താല്പര്യം? ഇപ്പൊ ചേച്ചി രക്ഷപ്പെട്ടില്ല, അതുപോലെ ഞാൻ രക്ഷപ്പെട്ടിട്ടൊന്നും ഇല്ലടോ. രക്ഷപ്പെട്ടില്ല, വേടണത്രേ. പെടും, തുടങ്ങിട്ടു രക്ഷ പെടുന്നു. ഇപ്പൊ ഇപ്പൊ നിലവിലെ സിംഗിൾ അല്ലേ, കമ്മിറ്റഡ് ആണോ സിംഗിൾ ആണോ ബെറ്റർ എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് ചെയ്യുന്നത്? ഇത് രണ്ടാണേലും നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം പറ്റുമോ? എന്റെ പോളിസി അതാ, ഇതൊക്കെ ചുമ്മാതാ കമ്മിറ്റഡ് സിംഗിൾ ഒക്കെ.
എന്നാലും പ്രായം കൂടി വരുമ്പോ പ്രാരാബ്ദം വരും, അപ്പൊ പെണ്ണൊന്നും ഒന്നും അല്ല എന്ന് മനസ്സിലാവും. ചേട്ടനറിയാല്ലേ, ഇവർക്കൊക്കെ ചോദിച്ചാ ഇവർക്ക് നല്ല പ്രായമുണ്ട്, അതുകൊണ്ട് നല്ല പ്രാരാബ്ദമുണ്ടോ. വേറൊരു ചോദ്യം ചോദിക്കാം, ഈ പ്രണയം ഇല്ലാത്ത സിംഗിൾ ആയിട്ട് നടക്കുന്ന ആൾക്കാരോട് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ? കൊറേ പിക്കപ്പ് ലൈൻ ഒക്കെ പറയുന്ന ഒരാളെന്ന നിലയ്ക്ക് സിംഗിൾ ആയിട്ട് നടക്കുന്ന മോശ കാര്യമല്ലല്ലോ. നിങ്ങള് സോൾമേറ്റിനെ കാണുമ്പോ സെറ്റ് ആവും. അത് നമ്മള് കണ്ടുമുട്ടിയ പോലെ. അതെ, എല്ലാവർക്കും ഓരോ സമയമുണ്ടല്ലോ. അതെ. ഓക്കെ, അപ്പം നമ്മൾ കുറെ ആൾക്കാർക്ക് പിക്കപ്പ് ലൈൻ ഒക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്ത് അവരുടെ പ്രണയം സക്സസ്ഫുൾ ആക്കിയ ഒരു ആളാണ്. അപ്പൊ കാർത്തിയുടെ ലൈവ് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ നമുക്ക് കാണാനുള്ള ഒരു സുവർണ അവസരമാണ്. ഈ പൂ വെച്ചിട്ട് എന്നെ പ്രപ്പോസ് ചെയ്ത് ഇംപ്രസ് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോ മസ്താനി, എന്താ സാധാരണ ആമ്പിള്ളാര് പറയുന്ന പോലെ നീ ഇതെങ്ങനെ വിചാരിക്കും എന്നൊന്നും ഞാൻ പറയത്തില്ല. ഇതെങ്ങനെയാണല്ലോ എടുത്തോ, എനിക്ക് നിന്നോട് പറഞ്ഞേ പറ്റത്തുള്ളു. മറ്റു പൂവുകളിൽ നിന്ന് ഈ റോസാപ്പൂവിനെ വ്യത്യസ്തമാക്കുന്ന എന്താ പറയുക? അതെ, എനിക്ക് മനസ്സിലായി. ഈ നമ്മളിങ്ങനെ ഇത് പൂവിൽ നിന്ന് മുള്ള കയറി 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 അവസാനം ഇതിന്റെ ഏറ്റവും ഭംഗിയുള്ള വശത്തെത്തും. അതുപോലെ എന്റെ ജീവിതത്തിന്റെ മുള്ളുകൾ നിറഞ്ഞ സ്ഥലത്ത് നിന്ന് കയറി കയറി അവസാനം ഈ പൂവ് പോലെ ഭംഗിയുള്ളതായിട്ട് എത്തുമ്പോൾ കൂടെ നീയും ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ടേക്ക് ദിസ് റോസ് ആൻഡ് ടേക്ക് മീ ആസ് യുവർ സ്പൗസ്. ഞാൻ അത്ര മൂഡിലല്ലേ പറഞ്ഞു. ഇവിടെ എത്ര പേര് വന്ന് പ്രപ്പോസ് ചെയ്ത് തന്നെ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇത് ഞാൻ എന്ന് ഓർക്കും. മുള്ളുള്ളടത്ത് കൊള്ളാം. റിപ്ലൈ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല, എനിക്ക് തരണം. ഓക്കെ, കാർത്തി പ്രപ്പോസലൊക്കെ എനിക്ക് ഇഷ്ടമായി, പക്ഷെ എനിക്കിങ്ങനെ കല്ലുമുള്ളു നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടമല്ല. എനിക്കിങ്ങനെ എൻ്റെ ബട്ടർഫ്ലൈ ടാറ്റോ ഒക്കെ ഉണ്ട്, അതുപോലെ എനിക്കിങ്ങനെ പറന്ന് തേൻ കുടിക്കുക, പറക്ക, പരാഗണം ചെയ്യുക, അതാണ് എനിക്കിഷ്ടം. പിന്നെ റോസാപ്പൂ തന്നെ എന്തിനാ വല്ല ചെമ്പരത്തി തന്നാ പോലെ. എന്തിനാ റോസാപ്പൂ ആകുമ്പോൾ മുള്ള ഉണ്ടാവും. മുള്ള കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ നമ്മുടെ റോസാപ്പൂവിനെ എപ്പോഴും സംരക്ഷിക്കുന്നത് മുള്ളാണല്ലോ, പറിക്കാൻ ഒരു പേടി ഉണ്ടാവും. പിന്നെ നിന്റെ റോസാപ്പൂ ആരും പറിക്കാതിരിക്കാൻ ഞാൻ വേണമെങ്കിൽ മുള്ളായിട്ട് കാവൽ നിൽക്കും. അവസാനം മുള്ളിക്കൊണ്ടിരിക്കാൻ അവസാനം മുള്ളി ഇല്ല. കൊള്ളാം പ്രപ്പോസൽ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കൊറേ പേര് ഇവിടെ വന്ന് പ്രപ്പോസ് ചെയ്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ലിസ്റ്റിലിട്ടേക്കുക. നിന്നെ ഒരു സ്പെഷ്യൽ ലിസ്റ്റിൽ ഇട്ടേക്കുവാ. അപ്പൊ നമുക്ക് പ്രപ്പോസൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്റർവ്യൂവിൽ ഒരു മഹാ ടാസ്ക് ഉണ്ട്, അതാണ് നമ്മുടെ മെയിൻ ഗെയിം. ആ ഗെയിമിലേക്ക് നമുക്ക് പോവാം. വണ്ടി വിളിക്കണം. ഓക്കെ, അപ്പൊ വണ്ടി വിളിച്ചിട്ട് നമുക്ക് ആ ടാസ്കിലേക്ക് പോവാം. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ മെയിൻ ഗെയിമാണ്, നമ്മൾ ക്രിസ്മസ് ആയിട്ട് സ്പെഷ്യലായിട്ട് ഇറക്കിയ ഗെയിമാണ്. റെഡ് ബാലൂൺസും വെള്ള കളറിലെ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ഗെയിം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കളിച്ചിട്ടുള്ള സ്റ്റോൺ പേപ്പർ സിസറില്ലേ, അത് ഞങ്ങൾ കളിക്കും. ആരാണോ ജയിക്കുന്നത് അവർ ഓരോ ബലൂൺ വെച്ച് ഓരോ വട്ടം ഇങ്ങനെ കുത്തി കുത്തി പൊട്ടിക്കണം. ഏറ്റവും ആദ്യം ഇത്രയും ബലൂൺസ് ആരാണോ പൊട്ടിക്കുന്നത് അവരാണ് ഫൈനലായിട്ട് ജയിക്കുന്നത്. അപ്പോൾ തോറ്റ ആളെ നമ്മൾ ഈ അരിപ്പൊടിയിൽ മുക്കിയെടുക്കും. അത്രേ ഉള്ളൂ, സിമ്പിൾ ഗെയിം. ഫ്രഷ്, ഇത് ശരിക്കും ഫ്രഷാ. ഇത് ഫ്രഷ് അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണോ. ബലൂൺ കൊണ്ടുള്ള ആദ്യത്തെ കളിയാ. ബലൂൺ കൊണ്ടല്ല ഈ കളി ആദ്യത്തെ. തുടങ്ങാം. സ്റ്റോൺ പേപ്പർ സിസർ. എനിക്ക് അറിയാ ഇത് ശരിയാണ്. സ്റ്റോൺ പേപ്പർ സിസർ. വലതുവശത്ത് സ്റ്റോൺ പേപ്പർ സിസർ. സ്റ്റോൺ പേപ്പർ സിസർ. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെയില്ല, അതാ വന്നു പോയത് അറിയാതെ. Stone, paper, scissor. Stone, paper, scissor. പൊട്ടത്തില്ല. പൊട്ടും. കൂടി യാത്രയ. Stone, paper, scissor. നീ പേടിയായത്. Stone, paper, scissor. Stone, paper, scissor. എന്റെ ഐഡിയ പോയി. മസ്താനിക്ക് അരിപ്പൊടി കാത്തിരിക്കുന്നു. സ്റ്റോൺ പേപ്പർ സീസർ. ഒരെണ്ണം വിട്ടറിഞ്ഞോ, ഏത് വെക്കണം പറഞ്ഞാ വെച്ചുതരാം. ഇല്ലേ, ഒരെണ്ണം എടുത്തോ, എനിക്കിങ്ങനെ മൂന്നെണ്ണം ഇരിക്കുമ്പോ വിഷമാവും. എന്നാ ഞാൻ കത്രി കാണിക്കാം. ഞാൻ പേപ്പർ കാണിക്കാം.
സ്റ്റോൺ പേപ്പർ സിസർ എനിക്കറിയില്ല എന്റെ അടുത്ത് കരയണ്ട പാവല്ലേ സ്റ്റോൺ വരട്ടെ സ്റ്റോൺ പേപ്പർ സിസർ സ്റ്റോൺ പേപ്പർ സിസർ അയ്യോ സ്റ്റോൺ പേപ്പർ സിസർ സ്റ്റോൺ സ്റ്റോൺ പേപ്പർ സിസർ സ്റ്റോൺ പേപ്പർ സിസർ കൈ പൊങ്ങിയില്ല തണുപ്പ് കാരണം കൈ പൊങ്ങി ഏ സിട്ട് കൈ പൊങ്ങാത്തില്ല നിനക്ക് അല്ലെങ്കിലും പൊങ്ങും മസ്താൻ ഉണ്ടായി ഉമൺ ടീക്കപ്പ് ഉമൺ അതിന്റെ ഇടയിൽ അവന്റെ ഐഡിയ എന്താ ചെയ്യണ്ടേ ഞാൻ അതേപോലെ വിളിക്കാം അങ്ങനെ ഞാൻ ആ ചടങ്ങ് അതൊക്കെ ഞാനല്ലേ ചാഹമിട്ടോ അന്ന് ഞാൻ അങ്ങോട്ട് പ്ലേറ്റ് ഉണ്ടാ അത്രയും മേക്കപ്പായി കുറച്ച് ഇവിടെയും കൂടെ ഇടായിരുന്നല്ലേ അവിടെ ആക്കാൻ പറ്റില്ല മുടിയുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ചരിത്രം വീണ്ടും ആവർത്തിച്ച് ഞാൻ തന്നെ ജയിച്ചിരിക്കുന്നു ഇത് മസ്താനിക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുത്തതാണ് അയ്യടാ ഇനി അരിപ്പൊടി മുങ്ങി വെറുതെ പൊട്ടി പോണ്ടല്ലോ അവിടുത്തെ വിട്ടുകൊടുത്തത് സ്നേഹമാണ് സ്നേഹം അല്ലാണ്ട് ഇത് ബുദ്ധി കൊണ്ടുള്ള കളിയാണ് ഞാനേ ജയിക്കുള്ളൂ അത് ഞാൻ ഇവിടെ വെക്കില്ലല്ലോ എനിക്കില്ലല്ലോ ഇത് ഭാഗ്യം വെച്ചുള്ള കളിയാണ്ട് രക്ഷം ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഇന്റർവ്യൂലേക്ക് പോവാം ശരി പോവാം ഓക്കെ കാർത്തി അപ്പൊ നമ്മൾ ക്രിസ്മസ് ആണ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ക്രിസ്മസ് ആവും അപ്പോ ക്രിസ്മസ് റിലേറ്റഡ് എന്തെങ്കിലും പിക്കപ്പ് ലൈൻസ് സെറ്റാക്കോ സ്പോട്ടില് ക്രിസ്മസോ ജീസസോ ക്രിസ്മസ് ട്രീയോ സാന്റക്ലോസോ എന്തെങ്കിലും ക്രിസ്മസ് വെച്ച് ക്രിസ്മസ് ജീസസിന്റെ ഒരു ജനിച്ച ഇതാണല്ലോ കൻ ഐ ബി യുവർ ജീസസ് Because I can show you heaven tonight. Thoda, I love hell. Nyan hardcore ndaal enike ella ishta. Hardcore ella aanu. Nyan kaanarilla. Nyan kaanarundu. Okay, kolla enike ishtai. Okay, vera ennil random aayittu nammude prekshakarkku vendito. Random aayittu. Parayta. എന്നെ നോക്കിയ ഞാൻ നിന്നെ മാത്രമേ നോക്കുന്നുള്ളൂ ഇവിടെ ഇരിക്കുന്ന ഒരാളെ ഞാൻ കണ്ണ് തെറ്റരുത് ഇല്ല മസ്താനി ആർ യു എ പിയാനോ എന്തേ ബിക്കോസ് ഐ വാണ്ട് ടു പ്ലേ യു വിത്ത് മൈ ഫിംഗർ അൺടിൽ യു മേക്ക് ബ്യൂട്ടിഫുൾ നോയിസസ് ഓ നോ അതോ ഇഷ്ടേ ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടേ അല്ലെങ്കിൽ എനിക്ക് പിയാനോ വായിക്കുന്നതും വയലിൻ വായിക്കുന്നതൊക്കെ ഇഷ്ടം ഫ്ലൂട്ട് ഇഷ്ടല്ല ഓക്കെ അടുത്തത് Let's go a trip in this monsoon and I can make you a mom soon. പോടാ ഓക്കെ അപ്പോൾ അടുത്ത നവംബറിൽ നമ്മൾ മോം ടു ബി ശിശുദിനത്തിൽ നവംബറാണ് മൺസൂൺ ശിശുദിനത്തിൽ ശിശുവാവും ഓ കൊള്ളാം സൂപ്പർ അപ്പം എന്തായാലും ചോദിച്ചാൽ എനിക്ക് കുറേ ടാസ്ക് തന്നില്ലേ ഇനി ഞാനും കുറച്ച് ആങ്കറിങ് സ്കില്ലൊക്കെ എനിക്കും ഉണ്ട് ഞാനും ടാസ്ക് തരും ചെയ്യണോ പറ്റുമോ നീ എന്റെ പണിയാളെയോ ഡയർ ഉണ്ടോ ഡയർ ധൈര്യം ഉണ്ടോ അതേ ഉള്ളൂ ഞാൻ പറയുന്ന അതിന്റെ അകത്ത് എഴുതി തന്നെ മലയാളമാണോ ഇംഗ്ലീഷാണോ തമിഴാണോ അറിയില്ലേ ലിറ്ററേച്ചർ പഠിച്ചല്ലേ കുറച്ചൊക്കെ അറിയാം പറ കോളേജിൽ തന്നെയല്ലേ പോയി ഇങ്ങനെ പഠിച്ചത് ലാൻഡ്സ്കേപ്പ് ഇങ്ങനെയോ ഓക്കെ പറയട്ടെ ആ മമ്മൂട്ടി വലുതാക്കി നല്ല വലുതാക്കി എഴുതണം വേണ്ട അധികം എഴുത്തേക്കണ്ടേ ആ മമ്മൂട്ടി ആക്സ് ഓ ഞാനിത് ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയ മമ്മൂട്ടി ആക്സ് സൂപ്പർബ്ലി Superbly than any North Indians. North Indians, എഴുതിയോ കാണിച്ചേ ഞാനോ എഴുതാൻ പറഞ്ഞു ഫുള്ള് എഴുതണം ഇത് പോയി ഇപ്പോ ഫുള്ള് നടക്കണ്ടേ അങ്ങനെ എഴുതണോ അത് പറയണ്ട ഞാൻ അതല്ലേ ചോദിച്ചേ അതിന് വേണ്ട പോയി അത് ഫ്ലോ പോയി മൂഡ് പോയി ഇനി വേറെ വല്ലതും ചെയ്യാം ഇത് പറ്റത്തില്ല എത്ര നന്നായിട്ട് എഴുതാൻ പറഞ്ഞല്ലേ ഇതിപ്പോ അത് ചെറുതാക്കി കാണണ്ടേ ഞാൻ ചോദിച്ചാലേ എത്ര വലുതാക്കി എഴുതണോന്ന്
വേറെ പേപ്പർ എടുക്കാലോ. വേണ്ട, നിങ്ങൾ കാണുന്നില്ലേ എന്തിനാണെന്നറിയാമോ? എനിക്ക് വിവരം വിദ്യാഭ്യാസം ഉണ്ടോന്ന് അറിയാനാണോ? അതല്ല, ഇന്നലെ ഒരു സ്വപ്നം കണ്ടേ. അപ്പൊ ഇങ്ങനെ ഒരു അശരീരി കേട്ടു, നാളെ നീ നിന്റെ സോൾമേറ്റിനെ കാണും എന്നൊരു സ്വപ്നം അശരീരി കേട്ടു. ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആരാന്ന് അറിയണോ? ഞാനല്ലേ. അതെങ്ങനെയാ മനസ്സിലായ? നീ രാവിലെ വന്നപ്പോ പറഞ്ഞു. അതിലെല്ലാത്തിന്റെ ആദ്യത്തെ അക്ഷരം നോക്ക്. ഇതെനിക്ക് ഇഷ്ടായി. കൊള്ളാട്ടോ. ഇങ്ങനെയും പ്രൊപ്പോസ് ചെയ്യാം. താങ്ക് യു. ഈ പ്രൊപ്പോസൽ എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഞാൻ മുദ്ദുബായ് എന്ന് പറഞ്ഞപ്പോ പേടിച്ചോ? ആ, എനിക്ക് വിഷമായിടാ. അതായത് ഞങ്ങൾ പ്ലാൻ ചെയ്ത ഞാൻ അറിയാൻ പോയതാ. വിഷമിപ്പിച്ചിട്ട് സന്തോഷിപ്പിക്കാൻ. ഓക്കെ, അടുത്തത് നമ്മള് വേറൊരു ഗെയിമാണ്, ലെറ്റർ ചലഞ്ച്. ഇഷ്ടമുള്ള ഞാൻ അക്ഷരം കൊടുക്കാല്ലേ. ഞാൻ ചോദിക്കുന്ന എല്ലാത്തിനും വാ വെച്ച് തുടങ്ങുന്ന ആൻസേഴ്സ് പറയണം. ചോദിക്കുന്ന എല്ലാവരും വാ വെച്ചല്ലേ പറയുന്നത്. ഉത്തരം പറയണം. ഓക്കെ, എങ്ങനെ ഇങ്ങോട്ട് വന്നേ? വണ്ടിക്ക്. കൂടെ ആരാ ഉണ്ടായിരുന്നേ? ഈ പിക്കപ്പ് ലൈൻ ഒന്നും ഏറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? വായത്താളം അടിക്കും. കാർത്തിക്കിന്റെ പ്രപ്പോസൽ ഞാൻ റിജക്ട് ചെയ്താൽ എന്ത് ചെയ്യും? വീട്ടിൽ പോകും. ഓക്കെ, ഇഷ്ടപ്പെട്ട സിനിമ നടി? വിമല. വിമല. ഓക്കെ, എന്നെ കാണുമ്പോ എന്താ തോന്നേ? വട്ടുള്ളത്. വട്ടുണ്ടെന്നോ? വെറൈറ്റി മീഡിയനെ കുറിച്ച് വിസ്മയം. ഓക്കെ, എന്താ ഭാവിയിലെ പ്ലാൻസ്? വലുതാവണം. എന്ത് വണ്ണം? നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് എവിടെ ഹണിമൂൺ കൊണ്ടുവന്നേ? വട്ടവട. ഓക്കെ, എത്ര കുട്ടികൾ വേണമെന്ന് ആഗ്രഹം? ഓ വേണ്ട. എന്താ കുട്ടികളെ ഇഷ്ടല്ലേ? വലുതാവട്ടെ. ഓക്കെ, ഇപ്പോ അമേരിക്കയിൽ പോകാൻ ഒരു ചാൻസ് കിട്ടിയാല് എന്ത് ചെയ്യും? വേണ്ടാന്ന് വെക്കും. സാന്റാക്ലോസ് വന്ന് മുന്നിൽ നിന്ന് എന്ത് വരം ചോദിക്കും? വോഡ്ക. വോഡ്ക. ഓക്കെ, ഈ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഓക്കെ, എന്നോട് എന്തെങ്കിലും ഉപദേശം തരാനുണ്ടോ? വാചകപടി കുറയ്ക്കണം. വാചകപടി അല്ലേ ഉണ്ടെങ്കിലല്ലേ ജോലി കിട്ടുള്ളൂ. ലോജിക്ക് നോക്കല്ലേ, വാ വെച്ച് പറയണ്ട എന്തായാലും. മമ്മൂട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? വാനമ്പാടി. ബിരിയാണിയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനം? വട. ഞങ്ങളുടെ അവിടെയൊക്കെ വടയുണ്ട്. അതെ, എവിടെയാണ് ബിരിയാണിയിൽ വട ഇടുന്നത്? സബ്ജക്ട് വൊക്കേഷണൽ സ്റ്റഡീസ്. ഓക്കെ, അദൃശ്യനാവാൻ ചാൻസ് കിട്ടി എന്ത് ചെയ്യും? വാഷ്റൂമിൽ പോകും. രാവിലെ എണീക്കുമ്പോ കാർത്തി ഒരു പെണ്ണായി മാറി എന്ത് ചെയ്യും? വാച്ച് കേട്ടു. ഓക്കെ, കല്യാണം കഴിഞ്ഞ് ഭാര്യക്ക് ആദ്യമായിട്ട് എന്ത് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും? വള. ഓക്കെ, അപ്പൊ കാർത്തി വളരെ അടിപൊളിയായിട്ട് നമ്മുടെ ഗെയിം വാവിച്ച് നടത്തിയിട്ടുണ്ട്. ഇനി ഞാൻ അക്ഷരം പറയാം. ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? തമ്മനം. ഇന്ന് രാത്രി കഴിക്കാൻ പോകുന്ന ഭക്ഷണം എന്താ? തക്കാളിക്കറി. ഇപ്പൊ എന്റെ ഏത് കടയെന്ന് വെച്ചാ? തമ്മനത്തെ ഒരു കടയാണ്. മുടി സ്ട്രൈറ്റ് ചെയ്യാൻ എത്ര രൂപ? 900. ക്രിസ്മസിന് എന്താ പരിപാടി? തണ്ണി അടിച്ചിട്ട് ഡാൻസ് കളിക്കണം. ഹോബി എന്താ? ഹോബി തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കൽ. അതാ ഇപ്പൊ എന്നാ ചെയ്തോണ്ടിരിക്കും. മുക്കുത്തി എത്ര നാളായിട്ടുണ്ട്? 90 ദിവസം. ലിപ്സ്റ്റിക് എപ്പോഴും ഇടുവോ? തുമ്മാത്തപ്പെടും. തുമ്മിയാന്ന ഊരി പോവാ? തുമ്മിയിടൂല. വീട്ടിലാരൊക്കെയുള്ള? തൊമ്മനും മക്കളും. അതിലെ ലാലാണ് ചേച്ചി. ജംഗിൾ ഇറമ്മ. എന്നെ പറ്റി എന്താ പറയാനുള്ള? താൻ സൂപ്പറാ. ടാറ്റോ അടിക്കാൻ ഇഷ്ടമാണോ? തിരുവനന്തപുരത്ത് പോയപ്പോ ഇഷ്ടായിരുന്നു, ഇവിടെ വന്നപ്പോ ഇഷ്ടല്ല. കഴുത്തിലൊരു ചുമന്ന ടാറ്റോ അടിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? താനാണ് അടിച്ചിരുന്നതെങ്കിൽ നല്ല അഭിപ്രായം. ഇതെല്ലാം താനാട്ടോ, അത് പറ്റില്ല. ഇഷ്ടപ്പെട്ട സ്പോർട്സ് പ്ലെയർ ആരാ? തിങ്കളാഴ്ച കളി കണ്ടപ്പോ മെസ്സിയുടെ ഫാനായി. ഞായറാഴ്ച കണ്ടിരുന്നെങ്കിൽ ഫാനാകത്തില്ല. പോരെ, വളരെ വിജയകരമായി പരാജയപ്പെട്ടു. ഞാനോ? എന്താ എന്തൊക്കെയാ പറയുന്ന? ലോജിക്കില്ല. പത്ത് താനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ട് താനേ പറഞ്ഞു, എന്നാ താങ്കൾ എന്ന് പറയാമോ? താങ്കൾ അടിച്ചിരുന്നെങ്കിൽ ശരി, എന്റെ അത്ര ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, എന്നാലും ഞാൻ നല്ല അടിപൊളിയായിട്ട് കളിച്ചു, കൈയടിക്കാം. അടുത്ത സെഗ്മെന്റ് എന്താണെന്ന് വെച്ചാൽ വാട്സ് ഇൻ മൈ മൊബൈൽ. ഇന്ന് നമ്മൾ കാർത്തിയുടെ മൊബൈലിലെ രഹസ്യങ്ങളൊക്കെ ചോർത്തു. രഹസ്യമൊന്നും ഇല്ലല്ലോ ചോരാൻ. എന്നാ നമുക്ക് നോക്കാം. ഏതാ ഫോൺ? ഐഫോൺ. ഐഫോൺ 13. ഓക്കെ,
ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വാട്സ്ആപ്പ് ചാറ്റ്? മമ്മി. കാണിക്കേ. മമ്മി ആരുടെ മമ്മി? കാണിക്കാനോ? ഈ ലോക്ക് മറന്നുപോയി. ഡിലീറ്റ് ചെയ്യുന്ന, അതെ അവര് ഡിലീറ്റ് ചെയ്യുന്ന. മഞ്ഞപ്പട ആലപ്പുഴ വിങ്. അല്ല, അർച്ചിവേദ ഫാമിലി ഗ്രൂപ്പ്. സ്ക്രീൻ വാൾപേപ്പർ. സെൽഫ് ലവ്. ഇവൻ ഇവന് മെസ്സേജ് അയച്ചത് ആരാണെങ്കിലും ഫുള്ളുടായിപ്പോ. ക്രോം ഹിസ്റ്ററി. ക്രോം ഹിസ്റ്ററിയോ? ആ, ലാസ്റ്റ് സെർച്ച് ചെയ്തത് ക്രോമില്. ഞാൻ സെർച്ച് ചെയ്യാറില്ല. ഓക്കേ, ഗൂഗിളിൽ. ഞാൻ നോക്കി, ആ ഫോൺ ഇങ്ങോട്ട്, ഞാൻ നോക്കി പറഞ്ഞുതരാം. നോക്കി, ഇതിലെ ക്രോം എവിടെ നോക്കാം? ഗൂഗിൾ മാത്രമേ ഉള്ളൂ. ക്രോം ഡിലീറ്റ് ചെയ്ത്. ആപ്പിളിൽ ക്രോം ഇല്ല നമ്മളെ. സഫാരിയിൽ എന്താ സെർച്ച് ചെയ്തത്? സഫാരി മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങര. ഓ, നമ്മൾ ഇന്ന് പോകുന്നത് സഞ്ചാരത്തിന്റെ. നീ എവിടെ സഞ്ചരിച്ചെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്? ഞാൻ സഞ്ചരിക്കുന്നത് എന്താ, വല്ല കറിയൊക്കെ വെക്കുമ്പോ എങ്ങനെയാ നോക്കും. നിങ്ങള് ചരിത്രബോധമുള്ളവരല്ലേ? ഞാൻ ഒമേഗിള് സെർച്ച് ചെയ്തു. എന്തിനാ? ഒമേഗിള് കണ്ടന്റ് ചെയ്യാൻ. പക്ഷെ ഒമേഗിള് നിരോധിച്ചല്ലോ. നിരോധിച്ചോ? ലാസ്റ്റ് മെസ്സേജ് ഇൻസ്റ്റാഗ്രാം. ലാസ്റ്റ് മെസ്സേജ് ഫുൾ ഡിലീറ്റ് ചെയ്യുന്ന ഇല്ല. ഷബാസ് അഹമ്മദ്. വീഡിയോസ് ഒക്കെ കൊള്ളാം ബ്രോ. ആ, അയ്യോ, അത് മാത്രം കാണിച്ചു. ഓക്കെ, ലാസ്റ്റ് യൂട്യൂബ് സെർച്ച്. ഏജ് ഓഫ് മസ്താനി. കണ്ടേ, 37 എന്ന് വന്നെ. അയ്യോ, ഇപ്പൊ പറയും, ഇപ്പൊ പറഞ്ഞു. സത്യം പറയാം, എന്താ സെർച്ച് ചെയ്തേ? അംഗനവാടി സോങ്സ് മലയാളം. അപ്പുറത്തെ അംഗനവാടിയിൽ പെൺറവി പാട്ട് കേട്ടാൻ വേണ്ടി സെർച്ച് ചെയ്യണം. ഓക്കെ, വിശ്വസിച്ചു. ലാസ്റ്റ് അങ്ങോട്ട് ഫോളോ ചെയ്ത ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അങ്ങനെ അറിയുന്നേ? ഞാൻ കാണിച്ചുതരാം. ഇൻസ്റ്റ എടുക്ക്. എല്ലാം അറിയാം. എല്ലാം അറിയാം. കാർഡ് ട്രാപ്ഡ്. എന്താ ചോദിച്ചാ, കഴിച്ചോന്നോ? അല്ല, ലാസ്റ്റ് ഫോളോ ചെയ്ത അക്കൗണ്ട് ഇൻസ്റ്റയിൽ അങ്ങോട്ട്. ഞാൻ പറഞ്ഞാ പോരെ? അതിപ്പോ എനിക്ക് എടുക്കാൻ അറിയാം, ഞാൻ കാണിച്ചുതരാം. എന്തിനാ മുത്ത എന്നോട് ചോദിച്ചേ? ലാസ്റ്റ് കാർത്തി ആദിരാമു. ആദിരാമു, ആർച്ച, അനു, അച്ചൂസ് 264, ഹരിത, ചിപ്പി, ഭാഗ്യലക്ഷ്മി, അതില്യ. കൂട്ടുകുടുംബം കുറെ കസിൻസാ. എന്ത് ബോയ്സിനെ ഫോളോ ചെയ്യാത്തെ? ബോയ്സ് ഉണ്ടല്ലോ, ഞാൻ പറയട്ടെ. അരവിന്ദ്, പ്രണവ്, അഭിജിത്ത്, ഇവരെ. പിന്നെ ഏലിയൻസോ? ഓക്കെ, നിങ്ങളുടെ ചിന്താഗതിയാ ശരിയല്ലാത്ത. അതെ, അതെ, എല്ലാരും പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ആപ്പ്? യൂസ് ചെയ്ത ഇൻസ്റ്റാഗ്രാം. ഏറ്റവും കുറവ് യൂസ് ചെയ്യുന്ന ആപ്പ്? ഗൂഗിൾ പേ. ലാസ്റ്റ് സ്ക്രീൻഷോട്ട്. ഡിലീറ്റ് 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 ചെയ്യുന്ന. നീ എല്ലാവരും രഹസ്യങ്ങളൊന്നും ഇല്ലാന്ന്. രഹസ്യം എന്റെ ഫോട്ടോ ഒക്കെയോ? ഗൈസ്, ഈ കല്യാണം നടക്കൂല, ഫുള്ളുടായിപ്പ് ഫോണിൽ. എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടമല്ല. ഇതെല്ലാം ഇതിന്റെ സ്ക്രീൻഷോട്ടോ ആൽബം ഇല്ല. അത് ഫുള്ള് ഡിലീറ്റ് ചെയ്തില്ലേ ഇപ്പോ? എന്ത്, പിന്നെ എന്റെ ഇതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യും? ഹൈഡ് ചെയ്തിട്ടു ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല. ലാസ്റ്റ് സ്ക്രീൻഷോട്ട് കണ്ടോ, എന്നെ പോലെ ഇരിക്കുന്നെന്ന് പറഞ്ഞു. ഒരു കമന്റ് കണ്ടപ്പോ ഞാൻ ഇൻസ്റ്റയിൽ നോക്കി സെർച്ച് ചെയ്ത ന്യൂസിലാൻഡിലെ ക്രിക്കറ്റ് പ്ലെയർ. അതിവിടെ ഉണ്ടായോ? ഓക്കെ, ലാസ്റ്റ് സെൽഫി. കണ്ടടാ, ആയിക്കൊള്ളാം. സൺ കിസ്ഡ്. എന്റെ സൺ അവിടെ. അവർക്കൊക്കെ വിഷമാവില്ലേ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രാരാബ്ദം ഉണ്ട് ഇങ്ങനെ മെസ്സേജ്. ഇതൊക്കെ പിള്ളേരുടെ ഇതല്ലേ ചാറ്റ് ചെയ്യുന്നൊക്കെ. എനിക്കിടക്ക് വിളിക്കാൻ മെസ്സേജ് അയക്കുന്ന ആളെ ഇഷ്ടം. വിളിക്കാം, ചാറ്റ് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ ഓപ്പൺ ചെയ്യാത്ത മെസ്സേജസ്. ഏറ്റവും പുതിയതോ? ഹേ ഏട്ടാ. ആരാധാ. അതുല്യ. അതുല്യ, അബീന്ന് അതുല്യ എന്നാണ് വായിക്കണേ. അബിയാണ് അടിയിൽ അതുല്യ എന്നല്ലേ? ഏത്? അത് അതില്ലെന്നെങ്ങണ്ട അയച്ചതാ അതുല്യ. ഓക്കെ, ആരുടെങ്കിലും ഫോൺ കിട്ടിയാൽ, കിട്ടണം എന്നുണ്ടെങ്കിൽ ആരുടെ കിട്ടണം? പൂജ ഹെഡ്ഡേടെ കിട്ടിയാ കൊള്ളാം. എന്തോ
അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ അല്ല അല്ല, ഫുൾ ഉടായ്പാണ് ഗൈസ്. ഈ കാർത്തിക്കിനെ ക്രഷ് ചെയ്യുന്നതും ലൈൻ അടിക്കുന്ന പെമ്പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം എന്റെ ഫോൺ ചെക്ക് ചെയ്യണം. ഫുൾ ഉടായ്പാണ്. ഇതൊക്കെ ടോക്സിക് ആട്ടോ നിങ്ങൾ പറയുന്നതൊക്കെ. ഫുൾ ഉടായ്പ, ഫുൾ ഉടായ്പ ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ ഒരു ചാറ്റ് ഷോ വൈൻഡപ്പിലേക്ക് വരികയാണ്. നമ്മുടെ കാർത്തിക് കുറെ തഗും കുറെ പിക്കപ്പ് ലൈനും കുറെ ഒക്കെ ഇവിടെ കിടന്ന് കാണിച്ചു വിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ആയിട്ട് കാർത്തി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് പാടിത്തരും. കാർത്തി അല്ല, കാർത്തിയും മസ്താനി. കാർത്തിയും കാർത്തിയും ഓക്കെ, കാർത്തിയും മസ്താനി. നീ പാട്, എന്റെ കൂടെ പാടി. ഓക്കെ പാടും. ഒരു നാൾക്കിനാവും പൂത്തിടും, അതിൽ നമ്മളൊന്ന് ചേർന്നിടും. പിറാക്കൾ പോലെ നേർവഴി പിറാവിൽ പാറിടും, മനം പകുത്തു നൽകിടാം, കുറുമ്പ് കൊണ്ട് മൂടിടാം, അടുത്തു വന്നിടാം. ഈ ആശകൾ പാടും. ഈ ആശകൾ തൻ മന്തോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ. വിഷമിക്കല്ലേ, കരഞ്ഞു തീർക്ക. വേണ്ട, കൊള്ളാം, സൂപ്പർ വേണ്ടായിരുന്നു, ഞാൻ ചോദിച്ചു വാങ്ങിയതാ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്, ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഇനിയിപ്പോ ഫിലിം റിലീസായി നമ്മൾ വീണ്ടും കാണേണ്ടി വരും. അപ്പം ഒരുപാട് എല്ലാവിധ ബെസ്റ്റ് വിഷസും നേരുന്നു. താങ്ക് യു, ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. Thank you, happy Christmas.